ഹലോ, നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്ററിലെത്തിയ മലയാള സിനിമകളുടെ വിജയ പരാജയങ്ങൾ സംബന്ധിച്ച ഒരു അവലോകനമാണ് ഈ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓഗസ്റ്റ് ആദ്യ വാരം റിലീസിംഗ് നിശ്ചയിച്ചിരുന്ന പല സിനിമകളും ഓഗസ്റ്റ് രണ്ടാം വാരത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ റിലീസിംഗ് ആരംഭിച്ചത് ഓഗസ്റ്റ് 8 മുതലാണ്. അനൂപ് മേനോൻ നായകനായി നവാഗതനായ രതീഷ് ശേഖർ സംവിധാനം ചെയ്ത ചെക്ക്മേറ്റ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. രേഖ ഹരീന്ദ്രൻ നായികയാകുന്ന ഈ സസ്പെൻസ് ത്രില്ലർ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാനായെങ്കിലും തിയേറ്ററിൽ വിജയിക്കാനായില്ല. ഏകദേശം 50 ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമാണ് ഈ സിനിമയ്ക്ക് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുക്കാനായിട്ടുള്ളത്. ഓഗസ്റ്റ് 9 തിയേറ്ററിലെത്തിയ മലയാള ചിത്രമാണ് ഓർമ്മ ചിത്രം. സംവിധായകന്റെ പേരിന്റെ സ്ഥാനത്ത് ഒരു അജ്ഞാത സംവിധായകൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രത്തിൽ പ്രധാന താരങ്ങളായി അഭിനയിച്ചിരിക്കുന്നത് ഹരികൃഷ്ണൻ, മാനസാ രാധാകൃഷ്ണൻ എന്നിവരാണ്. പി കുഞ്ഞികൃഷ്ണൻ, ശിവജി ഗുരുവായൂർ, നാസർ ലത്തീഫ്, ശിവദാസ് മട്ടന്നൂർ, പ്രശാന്ത് പുന്നപ്ര എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് വിജയം വരിക്കാനായിട്ടില്ല. നവാഗതനായ വിന്റേഷ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത സൂപ്പർ സിന്ദഗി എന്ന സിനിമയായിരുന്നു ഓഗസ്റ്റ് 9 മറ്റൊരു റിലീസ്. ധ്യാൻ ശ്രീനിവാസൻ, പാർവതി നായർ, സുരേഷ് കൃഷ്ണ, മുകേഷ്, ജോണി ആന്റണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആവറേജ് എബോ ആവറേജ് അഭിപ്രായം നേടിയെടുത്തിരുന്നുവെങ്കിലും തിയേറ്ററിൽ പരാജയമായി മാറുകയാണ് ഉണ്ടായത്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി തുടരെ തുടരെ ഒട്ടനവധി സിനിമകൾ വന്ന് തിയേറ്ററിൽ വമ്പ പരാജയമായി മാറുന്നതുപോലെ തന്നെ സൂപ്പർ സിന്ദഗിയും പരാജയമായി കൂപ്പുകുത്തുകയായിരുന്നു. ശ്രീജിത്തടവന തിരക്കഥയിൽ സംവിധാനം ചെയ്ത സിക്കാട എന്ന സിനിമയാണ് ഓഗസ്റ്റ് 9 തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമ. രജിത്ത് മേനോൻ, ഗായത്രി മയൂര, ജെയ്സ് ജോസ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഈ സിനിമയ്ക്കും സാമ്പത്തികമായി വിജയിക്കാനായിട്ടില്ല. ഓഗസ്റ്റ് 9 തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമ കെ ടി മൻസൂർ സംവിധാനം ചെയ്ത മെമ്മറി പ്ലസ് ആണ്. അനീഷ് ജി മേനോൻ, അന്നു ആന്റണി, ഉണ്ണിരാജ, നവാസ് പള്ളികുന്ന് എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീൻ മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു സിനിമയാണ് അഡിയോ സമീഗോ. നഹാസ് നാസർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരായിരുന്നു പ്രധാന താരങ്ങളായി അഭിനയിച്ചത്. ചിത്രം വളരെ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും കളക്ഷനിൽ പുറകോട്ട് പോയി. ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 5 കോടിയിൽ പരം രൂപ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഏകദേശം 5 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ബ്രൈറ്റ് സിംഗ് സംവിധാനം ചെയ്ത മകുടി എന്ന ചിത്രമായിരുന്നു 7-ാമത്തെ റിലീസ്. സുധീർ കരമന, കൊച്ചു പ്രേമൻ, നാരായണൻകുട്ടി, അരിസ്റ്റോ സുരേഷ് എന്നിവരായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. നേരത്തെ തന്നെ ചിത്രീകരണം പൂർത്തിയായി പെട്ടിയിലായിരുന്ന ഈ സിനിമ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നുവെങ്കിലും പരാജയമാണ് സംഭവിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ വിവിധ ഭാഷകളായി 10 സിനിമകൾ തിയേറ്ററിലെത്തിയിരുന്നു. ഇതിൽ 2 മലയാള സിനിമകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഒന്നായ വാഴ എന്ന സിനിമ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ഒട്ടനവധി പുതുമുഖങ്ങളുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 27 കോടിയോളം രൂപയാണ്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 38 കോടിയോളം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമ നുണക്കുഴിയാണ്. ബേസിൽ ജോസഫ് നായനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയും സൂപ്പർ ഹിറ്റ് വിജയമാണ് നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 15 കോടിക്ക് മുകളിൽ നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 24 കോടിയോളം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 5 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ മികച്ച വിജയം നേടിയെടുത്ത് പ്രദർശനം തുടരുക തന്നെയാണ്. ഓഗസ്റ്റ് 23 5 മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ഭാവന നായികയായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഹണ്ട് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ഈ ഹൊറർ ത്രില്ലർ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുക്കാനായത്. നിലവിൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 50 ലക്ഷം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 60 ലക്ഷത്തോളം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. നവാഗതനായ സൈജു ശ്രീധരൻ തിരക്കഴുതി സംവിധാനം ചെയ്ത ഫൂട്ടേജ് എന്ന സിനിമയാണ് 2-ാമത്തെ റിലീസ്. മഞ്ജു വാര്യർ, വിശാഖ നായർ, ഗായത്രി അശോക് എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച ഈ സിനിമയും നിലവിൽ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായ ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ 47 ലക്ഷം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. മീര ജാസ്മിൻ നായകനായി വി കെ പ്രകാശ് സംവിധാനം ചെയ്ത പാലും പഴവും എന്ന സിനിമയാണ് 3-ാമത്തെ റിലീസ്. അശ്വിൻ ജോസ്, ശാന്തി കൃഷ്ണ, മണിയംപിള്ള രാജു, രചന നാരായണൻകുട്ടി എന്നിവർ അഭിനയിച്ച ഈ സിനിമയ്ക്കും നിലവിൽ വിജയം നേടിയെടുക്കാനായിട്ടില്ല. ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുക്കാനായിട്ടുള്ളത് 55 ലക്ഷത്തോളം രൂപ മാത്രമാണ്. ഷൈം ടൗൺ ചാക്ക നായകനായി ഹരിദാസ് സംവിധാനം ചെയ്ത താനാര എന്ന സിനിമയാണ് 4-ാമത്തെ റിലീസ്. ഹാസ്യരസപ്രധാനമായ ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. അജു വർഗീസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സ്നേഹ ബാബു, ചിന്നു ചാന്ദിനി, ദീപ്തി സതി എന്നിവരായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. വളരെ ചെലവ് കുറഞ്ഞ ബഡ്ജറ്റുള്ള ഏകദേശം 2 കോടി മാത്രം ചെലവുള്ള ഈ സിനിമ നിലവിൽ 45 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അരുൺ വെൺപാല സംവിധാനം ചെയ്ത കർണിക എന്ന സിനിമയായിരുന്നു 5-ാമത്തെ റിലീസ്. വിയാൻ മംഗലശ്ശേരി, പ്രിയങ്ക നായർ, ടി ജി രവി, ക്രിസ് വേണുഗോപാൽ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ലിമിറ്റഡ് സ്ക്രീനുകളിലാണ് തിയേറ്ററിലെത്തിയത്. ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന വാരം 7 മലയാള ചിത്രങ്ങളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. തമിഴ് ആക്ഷൻ ഹീറോ അർജുൻ നായകനായി കണ്ണൻ താമരകുളം സംവിധാനം ചെയ്ത വിരുന്ന് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ഒരേ സമയം തമിഴിലും മലയാളത്തിലും റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയ്ക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ സമയം വിജയം വരിക്കാനായിട്ടില്ല.
അരുൺ ജെ മോഹൻ സംവിധാനം ചെയ്ത ചുരുൾ എന്ന സിനിമയും August 29 തിയേറ്ററിലെത്തി. പ്രമോദ് വെളിയനാട്, സോന എബ്രഹാം, കലാഭവൻ ജിൻഡോ എന്നിവരായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. ഈ ചിത്രത്തിന് ലിമിറ്റഡ് സ്ക്രീൻ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഭരതനാട്യം എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ്. സായി കുമാർ, സ്വാതി ദാസ് പ്രഭു, അഭിറാം രാധാകൃഷ്ണൻ എന്നിവരായിരുന്നു ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ അത്യാവശ്യം കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്നുമുണ്ട്. എന്നാൽ തിയേറ്ററിൽ വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. August 29 മറ്റൊരു മലയാള സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് ഫൈസൽ ഹുസൈൻ സംവിധാനം ചെയ്ത കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയാണ്. വിനോദ് കോവൂർ, നീമ മാത്യു എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. അൽ അമാന പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയ്ക്കും ലിമിറ്റഡ് സ്ക്രീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. റഷീദ് പാറയ്ക്കൽ തിരക്കഥയിൽ സംവിധാനം ചെയ്ത മനോരാജ്യം എന്ന സിനിമയാണ് മറ്റൊരു മലയാള സിനിമ. ഗോവിന്ദ്, പത്മസൂര്യ, രഞ്ജിത മേനോൻ എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. പൂർണ്ണമായും ഓസ്ട്രേലിയയിലെ മെൽബണിൽ ചിത്രീകരിച്ച ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിരുന്നത്. എന്നാൽ ഈ സിനിമയ്ക്കും വിജയം വരികയായിട്ടില്ല. August 29 തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമ രജീഷ് രാജ സംവിധാനം ചെയ്ത പട്ടം ആണ്. ചിറ്റു എബ്രഹാം, ലയന രമേഷ്, ശ്രീദർശ്, റിഷ ഹരിദാസ് എന്നിവർ അഭിനയിച്ച ഈ സിനിമയ്ക്കും ഒന്നും നേടാനായില്ല. സംഭവ സ്ഥലത്ത് നിന്നും എന്ന സിനിമയാണ് August 29 തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമ. സിൻസിയർ മുഹമ്മദ്, ഡയാന ഹമീദ്, സംവിധായകൻ ലാൽ ജോസ്, അശ്വതി ശ്രീകാന്ത് എന്നിവരായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയ്ക്കും ഒന്നും നേടിയെടുക്കാനായിട്ടില്ല. അങ്ങനെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്റർ റിലീസായിട്ട് 21 മലയാള സിനിമകളാണ് എത്തിയത്. ഈ 21 മലയാള സിനിമകളിൽ കേവലം 2 മാത്രമാണ് വിജയിച്ചത്. ഈ 21 മലയാള സിനിമകളിൽ വാഴ, നുണക്കുഴി എന്നിങ്ങനെ 2 മലയാള സിനിമകൾ മാത്രമാണ് വിജയിച്ചത്. ബാക്കി 19 മലയാള സിനിമകളിൽ ചിലത് തിയേറ്ററിൽ ഓടുന്നുണ്ടെങ്കിലും നിലവിലെ അവസ്ഥ, അതായത് സാഹചര്യം വിലയിരുത്തുമ്പോൾ, ആ സിനിമകളും പരാജയത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ മാത്രമേ നമുക്ക് പറയാനാവൂ. അങ്ങനെ നമ്മൾ ഈ വീഡിയോ വഴി വിലയിരുത്തപ്പെട്ട 21 സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.